ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു സോയയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോയ ചങ്കൊണ്ട് ഒരു സോയ 65 ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ 65 ഒക്കെ പോലെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് സോയ ചങ്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ നല്ല ചൂടുവെള്ളം ആണ് ഒഴിച്ച് വെക്കുന്നത്. അത് മുങ്ങുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഞാനത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് കഴുകി പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞാൽ സോയ ചങ്ക് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തു. 3 തവണ പച്ചവെള്ളത്തിലും കൂടെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഞാൻ നടുവൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സോയ ചങ്ക ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് ഞാൻ നടുവൊന്ന് കട്ട് ചെയ്തെടുത്ത് രണ്ടായി കട്ട് ചെയ്തു. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഒരു നല്ലൊരു ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് ചെറുതായി അരിഞ്ഞ മല്ലിയില, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ മാരിനേറ്റ് ചെയ്തെടുത്ത സോയ ചങ്ക് ഞാനിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിന്നിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഈ സോയ ചങ്ക് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അണ്ട് മുരിഞ്ഞ് ഡാർക്കായി പോകണ്ട. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ വെച്ചാൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആയാൽ നമുക്കത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള സോയ ചങ്കെല്ലാം നമുക്കിതുപോലെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ സോയ ചങ്കും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സോയ ചങ്ക് ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കുന്നത്. കൂടുതലും ഓയിൽ കൂടുതലുള്ളവർക്ക് അതിന് കുറച്ചെടുത്ത് മാറ്റാം. ഇനി ഈ ഓയിലിലോട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ 2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയ ചങ്ക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോയ ചങ്കും മസാലകളും എല്ലാം കൂടെ നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇവയെല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലം കൂടെ ഒന്ന് ഇട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ സോയ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.